നിന്നു സ്തുതിക്കാ, നിൻ ദൈവത്തെ നീ മനമേ ഉണർന്നു സ്തുതിക്കാ, മനമേ ഉണർന്നു സ്തുതിക്കാ, നിൻ ദൈവത്തെ നീ മനമേ ഉണർന്നു സ്തുതിക്കാ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആയുസ്സിൽ ഒരു ദിനം കൂടെ കർത്താവ് ഒരുക്കി തരുന്ന ദൈവീക വിശ്വസ്തതയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനായി ഒരു വേദഭാഗം നമുക്ക് ദൈവസ്ഥാനം ധ്യാനിക്കാം. 25 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം: യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നമുക്ക് നിരവധി അനവധി പ്രാവശ്യം വായിച്ചു കേട്ട് സുപരിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് 25 സങ്കീർത്തനം. ഇതിൻ്റെ 12 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ആരാണ്? ഒരു ചോദ്യമാണ്. യഹോഭക്തനായ പുരുഷൻ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ജീവിതയാത്രയിൽ നാം ഒത്തിരി പരാജയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നാം എടുത്ത ഡിസിഷനുകൾ, നാം എടുത്ത തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഫെയിലിയേഴ്സ് അനേകർ ജീവിതയാത്രയിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള ആഴമേറിയ ഭക്തി മുറുകെ പിടിക്കുന്ന ഒരു ഭക്തന് ജീവിതയാത്രയിൽ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നുള്ളൊരു ശബ്ദം നിങ്ങൾക്ക് പുറകിൽ നിന്ന് കേൾക്കാൻ കഴിയും. അങ്ങനെയൊരു ജീവിതമെന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെക്കുറിച്ച് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ജീവിതയാത്രയിൽ നാം എടുത്ത ഡിസിഷനുകൾ, തീരുമാനങ്ങൾ, നാം എടുത്ത ഓരോ സ്റ്റെപ്പുകളും ദൈവഹിതപ്രകാരമാണോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ തീരുമാനങ്ങളുടെ നടുവിൽ നാം ജയാളിയായി തീർന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ബോധിച്ചവണ്ണം നാം എടുത്ത തീരുമാനങ്ങളുടെ ഒടുവിലത്തെ അധ്യായത്തിൽ പരാജയങ്ങളുടെ ഒരു കൂമ്പാരമാണ് നാം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ യഥാർത്ഥ ഒരു ദൈവഭക്തനാണെങ്കിൽ നീ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി സ്വർഗത്തിലെ ദൈവം നിനക്ക് കാണിച്ചു തരും. 32 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമായത്, ഞാൻ നിന്നെ ഉപദേശിക്കും, അടുത്തത് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ജീവിതയാത്രയിൽ നമ്മളെ ഉപദേശിക്കാൻ ആരുമില്ല, നമുക്ക് ഗൈഡ് ചെയ്ത് തരുവാൻ ആരുമില്ലാതെ ബോധിച്ചവണ്ണം, തോന്നിയവണ്ണം പല കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വച്ചിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി തകർന്നു പോയ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം, പിന്നെ നിൻ്റെ ജീവിതം ധന്യമായിത്തീരും. കഴിഞ്ഞ നാളുകൾ ജീവിതയാത്രയിൽ നേരിട്ട പരാജയങ്ങളെ ഓർത്ത് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഈ വചനം ജീവിതയാത്രയിൽ ഉരുവിട്ടുകൊണ്ട് ദൈവസ്ഥാനിൽ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങ് എന്നെ ഉപദേശിക്കണം, നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരണം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെയും ഇസ്രായേലിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം കണ്ട മോശയുടെ ജീവിതത്തെക്കുറിച്ച് എബ്രായലേഖനം 11:24 വാക്യത്തിൽ പറയുന്നു, മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. നോർത്ത് നോക്കിയ മോശയുടെ തിരഞ്ഞെടുപ്പ്, ഫറവോന്റെ പുത്രിയുടെ മകനെന്നുള്ള പേരിൽ കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിതം മുന്നോട്ടു പോയ മോശയോട് ദൈവം ഇടപെട്ടു. ഈ കൊട്ടാരത്തിലെ സൗഭാഗ്യം അനുഭവിച്ച് ജീവിക്കാനല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പ്ലാൻ, നിന്നെക്കുറിച്ചുള്ള യഥാർത്ഥ ദൈവീക പദ്ധതി ഈ കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ഇവിടം കൊണ്ട് ജീവിച്ച് മരിക്കാനല്ല ഞാൻ നിന്നെക്കുറിച്ച് കണ്ടിട്ടുള്ളത്. നിന്റെ ജനനത്തിങ്കൽ തന്നെ നിന്റെ മാതാപിതാക്കളോടൊരു ദൈവം ഇടപെട്ടു, ശിശു ദിവ്യ സുന്ദരനെന്ന് മാതാപിതാക്കൾ ഗ്രഹിച്ചൊരു വ്യക്തിയാണ് നീ. ഈ കൊട്ടാരത്തിൽ നീ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ സൗഭാഗ്യം കൊണ്ട്
എല്ലാം ആയി. ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഈ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. എനിക്ക് ആരെയും പേടിക്കണം എന്നില്ല. എൻ്റെ ജീവിതം ഏറ്റവും ധന്യമാണെന്ന് ചിന്തിച്ച ഒരനുഭവത്തിൽ മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോശയുടെ ജീവിതത്തിലൂടെ സംഭവ്യമാകയില്ല. മോശ തിരിച്ചറിഞ്ഞു പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയാൽ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്നുള്ള പേരാ. അത് വേണ്ടാന്ന് വെച്ചിട്ട് നേരെ മരുഭൂമിയിലേക്ക് ഇറങ്ങി മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് തൻ്റെ ജനത്തെ കൈപിടിച്ച് നടത്തുവാൻ ദൈവത്തിനൊരു വ്യക്തി ആവശ്യമായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് അവൻ്റെ ജീവിതം ധന്യമായി തീരുവാനിടയായി. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട് നീ ഇനി ഭാരപ്പെട്ട് ജീവിതയാത്രയിൽ നിനക്ക് ബോധിച്ചവണ്ണം ഒരു തീരുമാനമെടുക്കണ്ട. യഹോവ ഭക്തനായ പുരുഷനാ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ജീവിതയാത്രയിൽ ഒത്തിരി പേര് പല കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് ശരിയാകാഞ്ഞത് കൊണ്ട് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും നാമൊന്ന് പരിശോധിച്ച് നോക്കി കുടുംബ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ ഒത്തിരി പരാജയങ്ങൾ നേരിട്ട് തകർന്ന കുടുംബജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എത്രയോ തലമുറകളുടെ ഭാവി തകർന്ന് തരിപ്പണമായി തീർന്നു. എന്താ കാര്യം? ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ് അവൻ എടുക്കുന്ന തീരുമാനം. ഒരു കെട്ടിടം പണിതാൽ അത് കൊള്ളത്തില്ലെങ്കിൽ ഇടിച്ചു കളയാം. ഒരു വാഹനം വാങ്ങിയാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിൽക്കാം. എന്നാൽ ജീവിതയാത്രയിൽ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്താൽ അത് മരണപര്യന്തമുള്ള ഉടമ്പടിയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് ശരിയായില്ല എങ്കിൽ തകർന്ന കുടുംബജീവിതമായിത്തീരും. പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരും. അനേക കുടുംബങ്ങൾ തകർന്ന് എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതയാത്രയിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ജീവിതയാത്രയിൽ തിരഞ്ഞെടുപ്പ് എങ്ങനെ എടുക്കണം? ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞിരുന്ന ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെട്ട അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്തിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിത്തിരിച്ചു. ദൈവം രണ്ടുപേരെ അനുഗ്രഹിച്ചു. എന്നാൽ വചനം പറയുന്നു ലോത്ത് വലഞ്ഞുപോയി. നീതിമാനായ ലോത്ത് ജീവിതയാത്രയിൽ വലഞ്ഞുപോയി. അത് കണ്ടിട്ട് അബ്രഹാം വലഞ്ഞില്ല. മേച്ചിൽപ്പുറത്തിൻ്റെ പേരിലും ആടിൻ്റെ പേരിലും വടിയുടെ പേരിലും കോലിൻ്റെ പേരിലും സ്വച്ഛമായ വെള്ളത്തിൻ്റെ പേരിലും അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി. ദ്രവ്യാഗ്രഹം മനസ്സിനകത്ത് കയറി അതിൻ്റെ അനന്തരഫലമായി തൻ്റെ യാത്ര സോദോമിലേക്ക് തിരിച്ചു. സോദോമിലേക്ക് പോയ ലോത്ത് വലഞ്ഞുപോയി. എന്താ കാര്യം? ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അബ്രഹാമിനോടൊരു വാക്കുപോലും ലോത്ത് ചോദിച്ചില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ കുറ്റി നീരോട്ടമുള്ളിടത്തേക്ക് നീക്കി നീക്കി അടിച്ചതിൻ്റെ അനന്തരഫലമായി പരാജയം ഏറ്റുവാങ്ങിയ ലോത്തിനെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ കേൾക്കുന്ന വചനം ഓരോ പ്രിയപ്പെട്ടവർക്കും വിടുതലായിത്തീരണം. അവർ ഭാരങ്ങൾ മാറിയവരായി, വേദനകൾ മാറിയവരായിത്തീരുവാൻ സ്വർഗം കൃപ ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായ അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കണം.